Kottayam Sahodaya,
சர்க்கசங்கமம் 2017 மூணு நாளாய் 7000 பிரதிபங்கள் 23 வேதிகள் 147 மல்சர இனங்கள் 120 ஸ்கூலுகள் 30,000 காணிகள் மங்களம் வித்யாபியாச சமுச்சயத்தில் அணிநிரந்த அக்ஷரார்த்தத்தில் சர்வ விஸ்மயத்தின் ஒத்துச்சேரலாய் அக்ஷரமுறையுடைய ஹிருதயத்தில் ஏழரை பொன்னாணியுடைய நாட்டில் ജനങ്ങളുടെ സ്വന്തം മംഗളം ഹിൽസിൽ അരങ്ങേറിയത് കലാവിസ്മയങ്ങളുടെ പൂരമായിരുന്നു. കേരളത്തിന്റെ സുജാത മഞ്ജു വാര്യർ, ആന്റോ ആന്റണി MP, സുരേഷ് കുറുപ്പ് MLA, സുപ്രസിദ്ധ സിനിമാ സംവിധായകൻ എബ്രിൻ ഷൈൻ എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തോട് തുടക്കമിട്ട ഈ കലാസംഗമം 3 ദിവസത്തെ പ്രയാണത്തിന് ശേഷം ഇതാ മലയാളത്തിന്റെ കുടുംബ സദസ്സിലെ ജനപ്രിയ താരം പത്മശ്രീ ജയറാം കലാശത്തോട്ടിൽ എത്തിയിരിക്കുന്നു. 45 ഏക്കറിൽ പരന്നു കിടക്കുന്ന മംഗളം വിദ്യാഭ്യാസ സമുച്ചയം ഇവിടെ എത്തിയ മുഴുവൻ മത്സരാർത്ഥികളെയും കാണികളെയും ഉൾക്കൊള്ളാൻ പര്യാപ്തമായിരുന്നു. വനവകുപ്പ് മന്ത്രി ശ്രീ കെ രാജു ഈ ക്യാമ്പസ് സന്ദർശിച്ചപ്പോൾ ഗ്രീൻ ക്യാമ്പസ് എന്ന ആശയം ഇവിടെ നടപ്പായതിൽ തന്റെ സന്തോഷം അറിയിച്ചു. സർഗസംഗമം 2017 അതാത് സമയങ്ങളിൽ ജനങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞത് മംഗളത്തിന്റെ മാധ്യമ രംഗത്തുള്ള അനുഭവ പരിജ്ഞാനമാണ്. നവീനമെങ്കിലും കേരളത്തിലെ എഞ്ചിനീയറിംഗ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന ഏക കമ്മ്യൂണിറ്റി എഫ്എം നാടിനൊപ്പം നേരിനൊപ്പം നിൽക്കുന്ന റേഡിയോ മംഗളം 91.2 നവീന സാങ്കേതിക വിദ്യയിൽ തത്സമയം പ്രക്ഷേപണം ചെയ്യുന്ന 24 മണിക്കൂർ മംഗളം വാർത്താ ചാനൽ മറ്റ് മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും സർഗസംഗമം 2017 ജനഹൃദയങ്ങളിൽ എത്തിച്ചു. 120 സ്കൂളുകൾക്കുമുള്ള ഗ്രീൻ റൂംസ്, വേദികൾ, സ്കോറിംഗിനുള്ള ഡിജിറ്റൽ സംവിധാനങ്ങൾ എല്ലാം കലോത്സവത്തിന്റെ വിജയത്തിന്റെ മാറ്റുകൂടി. 2000ലധികം കാർ പാർക്കിംഗ് സംവിധാനം, 100ലധികം ബസ് പാർക്കിംഗ് സൗകര്യം എന്നിവ മത്സരാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കാണികൾക്കും ക്യാമ്പസിലൂടെയുള്ള യാത്ര അനായാസമാണ്. രാവുകളെ പതിലുകളാക്കി ചടുല താള വേഗതയിൽ നൃത്ത നൃത്യങ്ങൾ വേദികൾ കീഴടക്കി കലോത്സവത്തിന് മാറ്റുകൂട്ടിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ മത്സരങ്ങൾ കുട്ടികളുടെ സർഗശേഷികളുടെ മാസ്മരിക പ്രകടനമായി. മനോഹരമായ ഒരു ഈശ്വര പ്രാർത്ഥന നമുക്ക് സമ്മാനിച്ച ഫാദർ ജോർജ് മമ്മൂട്ടിക്കും മോഹൻലാലിനേക്കാൾ കൂടുതൽ ഒരുപിടി സ്ഥാനം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എനിക്ക് സമ്മാനിച്ച ഫാദർ ഷൈജു സഹോദരിയുടെ എല്ലാ വിധമായ ശ്രീ ബെന്നി ജോർജ് Vijayavardhis sir and Mrs. Vijayavardhis മറ്റ് വേദിയിലുള്ള സിസ്റ്റർ മറ്റ് സഹോദരിയുടെ വിശിഷ്ട വ്യക്തികളിൽ എനിക്ക് അഭിമുഖമായിരിക്കുന്ന നല്ല അധ്യാപകർ അനധ്യാപകർ എന്നും എല്ലാ വേദികളിലും ഞാൻ പറയുന്നതാണ് എൻ്റെ ഉയർച്ചയിലും താഴ്ചയിലും എപ്പോഴും എനിക്കൊരു താങ്ങായി കണ്ടായി നിൽക്കുന്ന എൻ്റെ അമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ കൂടാതെ വേദിയിൽ ഇരിക്കുന്ന കഴിഞ്ഞ 2 സിനിമകൾക്ക് മുൻപ് അദ്ദേഹം ഒരു സ്കിൽ ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്തിരുന്ന കാലത്ത് ശ്രീ എബ്രിഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഏകദേശം അദ്ദേഹം പല മാധ്യമങ്ങൾക്ക് വേണ്ടി ഒരു ഫോട്ടോഗ്രാഫറായി വർക്ക് ചെയ്യുന്ന കാലത്ത് എബ്രിൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, എത്ര എടുത്താലും മതി വരാത്ത 2 മുഖങ്ങളാണ് ജയറാമും പാർവതിയും. അങ്ങനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ അദ്ദേഹം എടുത്തിട്ടുള്ളത് ഞങ്ങളുടെ എന്തൊരു ഫോട്ടോ രാവിലെ വന്നാൽ അദ്ദേഹം പറയും 1 മണിക്കൂർ കൊണ്ട് തീർക്കാമെന്ന് പറയും. പക്ഷേ പല ആംഗിളിൽ നിന്ന് എടുത്തെടുത്തെടുത്ത് എനിക്ക് അവസാനം രാത്രിയാകുമ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്രയും ചോദിക്കും. അതുവരെ അദ്ദേഹം എപ്പോഴും പറയും എനിക്ക് എത്ര എടുത്താലും മതിയാവില്ല എന്ന് പറയും. അതെന്തായാലും അദ്ദേഹത്തോടൊപ്പം ഒരു വേദി കൂടി പങ്കെടുക്കുന്നതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഈ സന്തോഷം എങ്ങനെ പറഞ്ഞു തുടങ്ങണം എന്ന് എനിക്കറിയില്ല. കാരണം ഈ ക്യാമ്പസ് കാണുമ്പോൾ ഒരുപക്ഷെ ഇതേപോലെ വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷത്തോട് ക്യാമ്പസിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. കാലടി ശ്രീശങ്കര കോളേജ് ഇതേപോലെ തന്നെയാണ്. ഏകദേശം അതിൻ്റെ അനോട്ടമി എല്ലാം ഇതേ പോലെയാണ്. ഭൂപ്രകൃതി ചുറ്റുപാടുകളുടെ ഈ ഭംഗി എല്ലാം. ഈ കോളേജിൻ്റെ ക്യാമ്പസിനെ കുറിച്ച് എൻ്റെ മകൻ വാന്തോരാജ് എന്നോട് ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളെ കുറിച്ചും ഇവിടുത്തെ ക്യാമ്പസിനെ കുറിച്ചും ഇവിടുത്തെ അന്തരീക്ഷത്തെ കുറിച്ചും കുറേ
ദിവസങ്ങൾ കണ്ണുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഇതിനെക്കുറിച്ച് നല്ല രൂപം ഉണ്ടായിരുന്നു. എന്തായാലും ഇത്ര നല്ലൊരു ചടങ്ങിൽ ഇവിടെ സംബന്ധിക്കാൻ കഴിഞ്ഞ ഒരുപാട് ഒരുപാട് സന്തോഷം. ഞാനെപ്പോഴും എല്ലാ വേദികളിലും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവിതത്തിൽ നല്ല ഗുരുക്കന്മാരെ കിട്ടുക എന്നത് ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചും ഏറ്റവും ഭാഗ്യമുള്ള കാര്യമാണ്. അത്തരത്തിൽ നല്ല ഗുരുനാഥന്മാരെ കിട്ടിയ ഒരു വ്യക്തിയാണ് ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത്. ഇവിടെ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചു. അപ്പൊ എനിക്ക് ഞാൻ തിരിച്ചു പറയുന്നതാണ്, ഈ ഗുരുക്കന്മാരെ കിട്ടുന്ന കാര്യം മെലുക്കറിയുമായിട്ട് നടന്ന കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഗുരുനാഥനെ, സാക്ഷാൽ അഭയലച്ചൻ. അഭയലച്ചന്റെ കൂടെ എത്രയോ വർഷങ്ങളാണ് ഞാൻ സന്തത സഹചാരിയെ പോലെ നടന്നിട്ടുള്ളത്. ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഞാൻ പെട്ടെന്ന് ഒരു വാചകത്തിൽ പറയാം. അഭയലച്ചൻ എന്ന് പറയുന്ന ആ ഒരു മഹ വ്യക്തിയെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ മഹത്വം എത്രമാത്രമാണെന്ന് പറഞ്ഞറിയിക്കാൻ എനിക്ക് ഈ ഒരു സദസ്സിൽ കുറച്ച് സമയം പോലെ. അങ്ങനെ കലാഭവൻ എന്ന് പറയുന്ന ആ സരസ്വതി സ്ഥാപനത്തിന്റെ പുതിയ സ്കൂൾ, കലാഭവന്റെ സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ പണിയും കഴിഞ്ഞ് കലാഭവന്റെ സ്കൂളിന്റെ ഉദ്ഘാടനത്തിന് ആര് നിയമിക്കണം, ആരായിരിക്കണം ഉദ്ഘാടനം എന്നുള്ളത് ഒരു തീരുമാനത്തിൽ ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ പലരും പല പേരുകളാണ് പറഞ്ഞത്. എം എസ് സുബ്ബലക്ഷ്മിയുണ്ട്, യേശുദാസ് ഉണ്ട്, വലിയ വലിയ കലാകാരന്മാർ, പ്രധാനമന്ത്രിയെ വിളിക്കണം, പ്രസിഡന്റ്, അങ്ങനെ പല ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ് മുമ്പോട്ട് വരുന്നത്. ആവേശം പറഞ്ഞു, എനിക്ക് വേറെ ആരും ഈ സ്കൂൾ ഉദ്ഘാടനം ചെയ്യേണ്ട, ജയറാം ചെയ്താണ്, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ എൻ്റെ ഈ കൈകൾ കൊണ്ടാണ് അത്രയും വലിയ ഒരു സരസ്വതി സ്ഥാപനത്തിൻ്റെ സ്കൂൾ ഉദ്ഘാടനം ചെയ്തു. അതൊരുപക്ഷെ ആ ഗുരു ശിഷ്യ ബന്ധത്തിൻ്റെയാണ്, അത് പറഞ്ഞറിയിക്കുന്നതിനേക്കാൾ ഒരുപാട് ഒരുപാട് മുകളിലാണ്. മറ്റൊരു ഉദാഹരണം പറയാം, സിനിമയിലെത്തിയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു ഗുരുനാഥനെ പത്മരാജൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹം ചേച്ചി, ഞാൻ ചേച്ചി എന്ന് വിളിക്കും, അമ്മ എന്ന് വിളിക്കും, ആ അമ്മ എനിക്ക് നൽകിയൊരു പുസ്തകം, ആ അമ്മ എഴുതിയ പുസ്തകം, ആ ഗന്ധർവനെ കുറിച്ച് അമ്മ എഴുതിയ പുസ്തകത്തിൽ ആദ്യത്തെ കോപ്പി എനിക്ക് തന്നത് എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മൂത്ത മകന് എന്ന് പറഞ്ഞാണ് എനിക്ക് തന്നിട്ടുള്ളത്. അതും ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ പറഞ്ഞറിയിക്കാൻ അതിന് മുകളിലുള്ള കാര്യങ്ങളാണ്. അതേപോലെ ചെണ്ടയിൽ എനിക്ക് കിട്ടി മട്ടന്നൂർ ശങ്കരമാല. വലിയ വലിയ വേദികളിൽ ഞാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്താണ് എനിക്ക് നിൽക്കാനുള്ള സ്ഥാനം. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് 3.5 മണിക്കൂർ നേരം പൊട്ടിക്കയറുമ്പോൾ അദ്ദേഹം നടുക്കിൽ നിന്ന് മാറി നിന്നിട്ട് നടുക്കത്തെ സ്ഥാനം എപ്പോഴും എനിക്കാണ് തരാറ്. അത് ആ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെയാണ്. അങ്ങനെ നല്ല ഗുരുക്കന്മാരെ ജീവിതത്തിൽ കിട്ടിയൊരു ഭാഗ്യം കിട്ടുന്നുണ്ടായിരുന്നു. താങ്ക് യു. എന്തായാലും ഞാനിത് പറഞ്ഞു വരാൻ കാരണം, ഇന്ന് ആ ഗുരുശിഷ്യ ബന്ധം ഇല്ല എന്നല്ല പറയുന്നത്, അത് മറ്റൊരു തരത്തിലാണ്. എങ്കിൽ പോലും നല്ല ഗുരുക്കന്മാർ സ്കൂൾ കാലഘട്ടത്തോട്ട് കോളേജ് കാലഘട്ടം തൊട്ട് എനിക്ക് എൻ്റെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇത്തരത്തിലുള്ള ഒരു വേദിയിൽ വരുമ്പോൾ, സ്ഥിരമായി കലോത്സവ വേദികളിൽ പോകുമ്പോൾ അവസാന ദിവസം എത്ര പേർ കോടതി കയറി അല്ലെങ്കിൽ എത്ര പരാതികളുണ്ടായി എന്നാണ് എപ്പോഴും നടക്കുന്നത്. ഇവിടെ ഒരു പരാതി പോലും ഇല്ലാതെ നടന്നതിന് കേൾക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം. പെട്ടെന്ന് അതിനൊരു ഉദാഹരണം പറയാം. സംഗീതത്തിലെ 3 മഹാറാണികൾ എന്ന് പറയാറുണ്ട്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സംഗീതത്തിലെ പ്രതിഭകൾ ഒരേ കാലത്തുണ്ടായിരുന്ന 3 പേരായിരുന്നു എം എസ് സുബ്ബലക്ഷ്മി, എം എൽ വസന്തകുമാരി, ഡി കെ പട്ടമ്മാൾ. ഇവർ 3 പേരും കർണാടക സംഗീതത്തിൽ ഒരേപോലെ തിളങ്ങി നിന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് ഓസ്ട്രേലിയ അല്ലെങ്കിൽ സിഡ്നിയിലെ ഓപ്പറ ഹാൾ തൊട്ട് അല്ലെങ്കിൽ ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഹാളുകൾ തൊട്ട് എം എസ് സുബ്ബലക്ഷ്മിയുടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു വർഷം മുമ്പ് വരെ ടിക്കറ്റ് ഹൗസ് ഉണ്ടാകുന്ന ആ കാലഘട്ടത്തിൽ, ഇവർ 3 പേരും ഒരേ തുല്യമായിട്ട് നടന്നിരുന്ന കാലഘട്ടത്തിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും അവർ തമ്മിൽ ബാക്കി പുറത്തുള്ള കാര്യങ്ങളിൽ ചിലപ്പോൾ ഒരു റൈവൽറി ഉണ്ടാവാം, പക്ഷേ 3 പേരും അത്ര സുഹൃത്തുക്കളായിരുന്നു.
എം എസ് പ്രോഗ്രാമിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഡി കെ പട്ടണം വിളിച്ചു പറയും നീ പാതിന് ശരിയായില്ല. അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എം എൽ എസ് സുന്ദകുമാരിയായി അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. മൂന്നുപേരും ഭയങ്കരമായിട്ടുള്ള കോമ്പറ്റീഷൻ എല്ലാം പോയിക്കൊണ്ടിരുന്നു. പക്ഷേ അത് ഹെൽത്തിയായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സ്നേഹം പങ്കുവച്ചിട്ടുള്ള ഒരു മുമ്പോട്ടുള്ള യാത്രയായിരുന്നു അവരുടെ. അതേപോലെ തന്നെ നമുക്കും ഉണ്ടാവട്ടെ. നമ്മളുടെ അറിവിലും ബാക്കിയുള്ള കാര്യങ്ങളിലും കോമ്പറ്റീഷൻ ഉണ്ടെങ്കിലും പരസ്പരമുള്ള സ്നേഹം കൈവിടാതെ എന്നും മുമ്പോട്ട് പോകാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ മംഗളങ്ങളും ഈ മംഗളത്തിൻ്റെ അംഗണത്തിൽ വെച്ച് നേരുന്നു. താങ്ക് യു വൺസ് അഗൈൻ.